മാനസികാരോഗ്യം മൗലിക അവകാശം. ആരോഗ്യം എന്നത് ലോകാരോഗ്യ സംഘടന വിശദീകരിക്കുന്നത് കേവലം രോഗമില്ലാത്ത അവസ്ഥ മാത്രമല്ല, മറിച്ച് പൂർണമായ സാമൂഹിക ശാരീരിക മാനസിക ക്ഷേമത്തെയാണ് എന്ന് പൊതുധാരണ എല്ലാവർക്കുമുണ്ട്. എന്നാൽ എന്താണ് മാനസികാരോഗ്യം? അവനവന്റെ കഴിവുകളെ തിരിച്ചറിയാൻ കേൾപ്പുള്ള, ദൈനംദിന ജീവിതത്തിലെ മാനസിക പിരിമുറുക്കങ്ങളെ തരണം ചെയ്യാൻ കഴിയുന്ന, ഫലപ്രദമായി ജോലി ചെയ്യാൻ കഴിയുന്ന, തന്റേതായ കർമ്മനിരതമായ സംഭാവന സമൂഹത്തിന് നൽകാൻ കെൽപ്പുള്ള ഒരു വ്യക്തിയാണ് പൂർണമായും മാനസികാരോഗ്യമുള്ളതായി വിവരിക്കുന്നത്. ഒക്ടോബർ 10 ലോക മാനസികാരോഗ്യ ദിനമായി ആചരിക്കുന്നുണ്ട്. മാനസികാരോഗ്യ മൗലികാവകാശം എന്ന ഒരു വലിയ ആശയമാണ് ഈ വർഷം നമുക്ക് മുന്നിലുള്ളത്. ലോകത്ത് 8-ൽ 1 മാനസികാരോഗ്യ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എന്നതാണ് പഠനം. 7 ലക്ഷം ജനങ്ങൾ പ്രതിവർഷം ആത്മഹത്യ ചെയ്യുന്നു. ഓരോ 40 സെക്കൻഡിലും ഒരാൾ എന്ന കണക്ക് ഭയാനകമാണ്. വിഷാദരോഗം, ഉത്കണ്ഠ, ചിത്തഭ്രമം, ലഹരി ഉപയോഗം എന്നിങ്ങനെ നീണ്ട നിരയിലുള്ള രോഗങ്ങൾ ഒരു വ്യക്തിയുടെ മാനസികാരോഗ്യത്തെ മാത്രമല്ല ശാരീരികവും സാമൂഹികമായിട്ടുള്ള ക്ഷേമത്തെയും പ്രതികൂലമായി ബാധിക്കുന്നു. കുട്ടികളിൽ കളിക്കാനോ കൂട്ടുകാരുമായി ഇടപഴകാനോ പഠിക്കാനോ ഉള്ള താല്പര്യമില്ലായ്മ, മുതിർന്നവർക്ക് ജോലി ചെയ്യാനുള്ള താല്പര്യമില്ലായ്മ, സാമൂഹികമായിട്ടുള്ള അകൽച്ച, ലഹരി ഉപയോഗം, ആത്മഹത്യ എന്നിവ വിപത്തിലേക്ക് നീളുന്നു. ഗർഭിണികളും മുലയൂട്ടുന്ന അമ്മമാരും നേരിടുന്ന മാനസിക ബുദ്ധിമുട്ടുകളും ഇന്ന് വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. എന്തുകൊണ്ടാണ് മാനസികാരോഗ്യ ചികിത്സ നേടാൻ മടിക്കുന്നത്? ആഗോളതലത്തിൽ നിന്നും മാനസികാരോഗ്യം അനുഭവിക്കുന്ന ജനങ്ങൾ മനുഷ്യാവകാശ ലംഘനം നേരിടുന്നുണ്ട്. തന്റെ ബുദ്ധിമുട്ടുകൾ അറിയാനും തന്റെ ചികിത്സ നേടാനും കഴിയാതെ അതുവഴി സമൂഹത്തിൽ മറ്റേതൊരു വ്യക്തിയെ പോലെ പെരുമാറാൻ അവർക്ക് സാധിക്കാതെ വരുന്നു. തനിക്ക് മാനസികാരോഗ്യമുണ്ടെന്ന് പറയാൻ മടിക്കുന്ന രോഗിയും തന്റെ വേണ്ടപ്പെട്ടവർക്ക് രോഗമുണ്ടെന്ന് പുറത്തു പറയാൻ നാണിക്കുന്ന ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ബാധിച്ചിരിക്കുന്നത് മനോരോഗത്തെക്കാളും അപകടകരമായ സ്റ്റിഗ്മ എന്ന ഭീഷണിയാണ്. ഈ കളങ്കത്തെ തകർത്ത് അവരെ നല്ല ചികിത്സയ്ക്കായി മുന്നോട്ട് കൊണ്ടുവരേണ്ടതുണ്ട്. മറ്റേതൊരു അവയവത്തിന് രോഗം വരുമ്പോൾ ചികിത്സിക്കുന്നത് പോലെ തന്നെ തലച്ചോറിന്റെ രോഗങ്ങളും ചികിത്സിക്കേണ്ടത് അനിവാര്യമാണ്. മാനസിക രോഗങ്ങൾ വരുന്നത് കർമ്മഫലമാണെന്നും മുജ്ജന്മങ്ങളിൽ മാതാപിതാക്കൾ ചെയ്ത പാപത്തിന്റെ ഫലമാണെന്നുമുള്ള തെറ്റിദ്ധാരണകളൊക്കെ മാറ്റി തികച്ചും ശാസ്ത്രീയമായ അടിസ്ഥാനം ഇന്ന് നിലവിലുണ്ട്. തലച്ചോറിൽ നടക്കുന്ന രാസപ്രവർത്തനങ്ങളുടെ വ്യതിയാനമാണ് കാരണമെന്ന് മനസ്സിലാക്കാം. മാനസികാരോഗ്യം ഒരുവന്റെ മൗലികാവകാശമാണെന്ന അവബോധം ഓരോരുത്തരെയും അവരുടെ അവകാശങ്ങൾക്കായി ഉണർന്ന് പ്രവർത്തിക്കാൻ പ്രചോദനമാകുന്നു. സ്കൂളുകളിലും ജോലിസ്ഥലങ്ങളിലും അവരെ ഒറ്റപ്പെടുത്തി നിർത്താതെ നല്ല ചികിത്സ ലഭ്യമാക്കാൻ സഹായിച്ച് വിദ്യാഭ്യാസവും ജോലിയും നേടി മറ്റാരെയും ആശ്രയിക്കാതെ സമൂഹത്തിൽ അവരുടെ ഒപ്പം ജീവിക്കാനുള്ള അവകാശങ്ങൾ അവർക്കുമുണ്ടെന്ന് മനസ്സിലാക്കാം. രോഗലക്ഷണങ്ങൾ എന്തെല്ലാം? ഏറ്റവും സാധാരണയായ മാനസിക രോഗങ്ങളുടെ ലക്ഷണങ്ങൾ ഇവയാണ്. വിഷാദരോഗം, ഉറക്കക്കുറവ്, അമിതമായ ഉറക്കം, മുമ്പ് സന്തോഷം നൽകിയിരുന്ന കാര്യങ്ങളിൽ താല്പര്യമില്ലായ്മ, സന്തോഷമില്ലായ്മ, വിശപ്പില്ലായ്മ, അമിത വിശപ്പ്, ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലെ ബുദ്ധിമുട്ട്, കുറ്റബോധം, നിരാശ, മരണം, ആത്മഹത്യ എന്നിവയെപ്പറ്റുള്ള നിരന്തരമായ ചിന്തകൾ. ബൈപോളാർ ഡിസോർഡർ, മാനിയ, അമിതമായ സന്തോഷം, ചിരി, ദേഷ്യം, സംസാരം, ഉറക്കക്കുറവ്, അക്രമം. ആങ്സൈറ്റി ഡിസോർഡർ, നിയന്ത്രണാതീതമായ ഉത്കണ്ഠ, ഉറങ്ങാൻ സാധിക്കാത്ത അവസ്ഥ, നെഞ്ചിടിപ്പ്, വെപ്രാളം, ക്ഷീണം മുതലായവ. നിങ്ങൾക്ക് ഉത്കണ്ഠാരോഗമുണ്ടെങ്കിൽ ചില കാര്യങ്ങളോടും സാഹചര്യങ്ങളോടും ഭയത്തോടും കൂടി നിങ്ങൾ പ്രതികരിച്ചേക്കാം. സൈക്കോട്ടിക് ഡിസോർഡർ, അമിതമായ ഭയം, സംശയം, പരസ്പര ബന്ധമില്ലാതെയുള്ള സംസാരവും പെരുമാറ്റവും, ഒറ്റയ്ക്കിരുന്നുള്ള ചിരി, സംസാരം മുതലായവ. പൊതുവായ ഈ ലക്ഷണങ്ങൾ പ്രകടമാക്കുന്ന നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് മാനസിക രോഗ ചികിത്സ നൽകാൻ അവരെ സഹായിക്കാം. എല്ലാവർക്കും മാനസികാരോഗ്യ ചികിത്സ ലഭ്യമാകാനുള്ള മൗലികാവകാശമുണ്ടെന്ന അവബോധത്തിലൂടെ സ്റ്റിഗ്മ എന്ന വിപത്തിനെ തകർത്ത് മാനസികാരോഗ്യമുള്ള ഒരു സമൂഹത്തിനെ വളർത്താൻ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം.